ഈനാമ്പേച്ചി. വാമൊഴിയായി പറഞ്ഞു പഴകിയ രസകരമായൊരു പഴഞ്ചൊല്ല് മലയാളികൾക്ക് വളരെ പരിചിതമാണ്. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ഉപമയിൽ ഇതിലും രസകരവും സൂക്ഷ്മമായി വിവരിക്കാൻ മറ്റു വാക്കുകളും ചുരുക്കമാണ്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് ജീവികളുടെയും രൂപഘടനയെപ്പറ്റി വരും തലമുറ നിങ്ങളോട് ചോദിച്ചാൽ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം ഇവയിലൊന്ന് ഇപ്പോഴേ തീവ്രനാശത്തിൻ്റെ വക്കിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഇനി കടുവയെന്നോ കാണ്ടാമൃഗമെന്നോ ആയിരിക്കില്ല ആദ്യ സ്ഥാനങ്ങളിൽ. 8 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദി കൺസർവേഷൻ ഓഫ് നേച്ചർ റെഡ് ലിസ്റ്റിൽ ചേർത്ത് വെച്ച ഒരു സാധുവാണ് ഈനാമ്പേച്ചി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തെ ചില സ്ഥലങ്ങളിൽ പറയുന്ന പൊട്ടിച്ചക്കി. അടിയന്തരാവസ്ഥക്കാലത്ത് രസകരമായ ചില മാധ്യമ ഗിമ്മിക്കുകൾ തന്നെ ഈ ജീവികളുടെ പേരിൽ അന്ന് നാട്ടിലെ പത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. രാഷ്ട്രീയം ചർച്ച ചെയ്താൽ അകത്തു പോകുന്ന സമയത്ത് തങ്ങളുടെ പത്രങ്ങളെ ആകർഷിക്കാൻ എവിടെയെങ്കിലും ഈനാമ്പേച്ചുകളെ കണ്ടാൽ പിടിച്ച് മെയിൻ പേജിൽ തട്ടും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ പത്രം ഇവയെക്കുറിച്ച് പരമ്പര തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഈനാമ്പേച്ചിയുടെ സുവർണകാലമായിരുന്നു. മുമ്പൊക്കെ 8 തരം വിഭാഗങ്ങൾ ലോകത്തിൽ പലയിടങ്ങളിലായി ധാരാളം കാണപ്പെട്ടിരുന്നു. കൂടുതലും ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ. എന്നാൽ ഇന്ന് തെക്കേ അമേരിക്കയിലെ ചില ഭാഗങ്ങളിലും ആഫ്രിക്കയിലും മാത്രമാണ് കുറച്ച് കാണാൻ കഴിയുന്നത് എങ്കിലും കേരളത്തിൽ വളരെ അപൂർവമാണ് ഇത്. ആരെയും വിചിത്രമായി ആകർഷിക്കുന്ന രൂപം, കട്ടിയേറിയ ശൽക്കങ്ങൾ, കൂർത്ത നഖങ്ങൾ, ശത്രുക്കൾ വന്നാൽ ഉരുണ്ടു പന്തുപോലെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രീതി, ഇതൊക്കെ ഇവയുടെ പ്രത്യേകതകളാണ്. എങ്ങനെയാണ് മനുഷ്യന് ഒരു തരത്തിലും ദ്രോഹമുണ്ടാക്കാത്ത ഈ സസ്തനി വിഭാഗം ഒരു കൊടും നശീകരണത്തിൻ്റെ വക്കിലെത്തിച്ചേർന്നത്? 2 വർഷങ്ങൾക്ക് മുമ്പ് കെനിയയിലെ നെയ്ബോറിയിലുള്ള ജോമോ കെനിയാത്ത എയർപോർട്ടിൽ ഒരു വമ്പൻ പാഴ്സൽ പിടിച്ചെടുത്ത് പരിശോധിച്ച അധികൃതർ ഞെട്ടി. 2000-ലേറെ ഈനാമ്പേച്ചികൾ, കൂടാതെ അവയുടെ ശൽക്കങ്ങൾ പ്രത്യേകം പാക്ക് ചെയ്ത് ഇറച്ചി ഉണക്കിയെടുത്തത്. അറിയില്ലേ, ചൈനയിലും വിയറ്റ്നാമിലുമൊക്കെ റെസ്റ്റോറൻറ്റുകളിൽ വിശിഷ്ട ഭോജ്യമാണ് ഈനാമ്പേച്ചിയുടെ ഇറച്ചി. അവിടുത്തെ മാർക്കറ്റുകളിൽ ഇവയുടെ ഇറച്ചിക്ക് ഡോളർ ഇനത്തിൽ നോക്കിയാൽ 300-ലേറെ വരും കിലോഗ്രാമിന്. അന്ധവിശ്വാസികളുടെ കൂത്തരങ്ങായ ചിലയിടങ്ങളിൽ പ്രചരിക്കുന്നത് ഇവയുടെ ശൽക്കങ്ങൾ ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ ലൈംഗിക ഉണർവിൻ്റെ പാരമ്യത്തിലെത്തും എന്നത്രേ. കൂടാതെ ഇവയ്ക്ക് ക്യാൻസർ വരെ ഭേദമാക്കാനുള്ള ശക്തി ഉണ്ടുപോലും. വസ്തുവല്ലാതെ മറ്റൊന്നും ഇതുവരെ ഇതിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഈ പാവങ്ങളുടെ കഷ്ടകാലം തുടങ്ങുന്നത് ഇറച്ചിയുടെ പ്രിയം മൂലമെന്ന് പറയേണ്ടി വരും. രുചിയേക്കാൾ വിശിഷ്ട ഭോജ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഘോഷങ്ങളിലും ആഭിചാരങ്ങളിലുമൊക്കെ ഈനാമ്പേച്ചി ഒരു രക്തസാക്ഷിയെപ്പോലെ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. സാർവത്രികമായി മലയാളികൾ അംഗീകരിച്ച് നൽകിയ ഒരു പേരുണ്ട് ഇവയ്ക്ക്: ഉറുമ്പ് തീനികൾ, അല്ലെങ്കിൽ അളുങ്കുകൾ. രാത്രി മാത്രം ഇരുപിടിക്കുന്ന ശീലമുള്ള ഇവയ്ക്ക് അപാര ഘ്രാണശക്തിയാണ്. എപ്പോഴും ജലാംശം നിറഞ്ഞ വായ്ക്കുള്ളിൽ ശരീരത്തിൻ്റെ പകുതിയോളം നീട്ടി ഇരുപിടിക്കുവാനുള്ള നാവ് പലവിധത്തിൽ സഹായകമാകുന്നു. ഉറുമ്പുകൾ, പുഴുക്കൾ, ഇവയുടെ മുട്ട, ചിതൽ തുടങ്ങി ആസ്വദിച്ച് ആഹരിക്കുന്ന ഇവയ്ക്ക് ഏറ്റവും ഇഷ്ടമേതെന്ന് ചോദിച്ചാൽ അത് പുളിയുറുമ്പുകൾ തന്നെയെന്ന് പറയേണ്ടി വരും. ഈനാമ്പേച്ചിക്ക് പക്ഷേ പല്ലുകളില്ല, നീളമുള്ള പശ പോലെയുള്ള ഒരു ദ്രാവകം മാത്രമാണ്.